Hi all, welcome back to our channel. In this video, simple to do a bottle art. Especially if you have a little bit of a bottle. പിന്നെ ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് നമ്മുടെ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയർ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ കേട്ടോ. ഏതായാലും നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലും ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ടിൽ മൊത്തത്തിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഉണക്കിയെടുക്കാം. അപ്പം ഞാൻ വെയിലത്ത് വെച്ച് നമ്മുടെ ബോട്ടിൽ ഇത് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ അക്രൈലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബോട്ടിൽ മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിന് പെയിൻറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്താ ഇതാണ് കേട്ടോ, തെർമോകോൾ ബോൾസ്. അപ്പോൾ ഇത് 10 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും. ചെറുതും വലുതും ആയിട്ടുള്ള കുറേ പീസ് ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ ഇത് ശരിക്കൊരു എന്താ പറയുക, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തെർമോകോൾ ബോൾ വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു ഗ്രീൻ കളർ വുളൻ ത്രെഡും പിന്നെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു വുളൻ ത്രെഡ് നമ്മുടെ ബോട്ടിലിന് താഴത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫ്ലവർ പോലെ ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അതിൻ്റെ ഒരു സ്റ്റെം പോലെയാണ് ഇപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുകൂടാണ്ട് തെർമോകോൾ ബോൾസ് വെച്ചിട്ട് ഇതിന് മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗ്രേപ്പ് ബോട്ടിലാട്ടും പിന്നെ ഒന്ന് വാലന്റീൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടും ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ബോട്ടിൽ ഇതാ സ്റ്റെം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്ലൂഗണിൻ്റെ ആ ഒരു ഗമ്മിൽ അത് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു ടോപ്പിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ പീസ് നമ്മുടെ തെർമോകോൾ ബോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിരക്കനായിട്ട് മുകളിൽ വരെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു മുകളിൽ വരെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഒരു ഫ്ലവർ പോലെ തോന്നിക്കും. കണ്ടില്ലേ, അതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു നടുക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് ഓരോ തെർമോകോൾ ബോൾസ് ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. ഇതിന് പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 സ്റ്റെമിനും ഫ്ലവറായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇതാ 3 ഫ്ലവേഴ്സും ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലവർ കുറച്ച് അടുത്തടുത്തായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പായി പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ നമുക്കൊരു ലാവൻഡർ ഫ്ലവറിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കളർ കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഫ്ലവേഴ്സിനും ഈ ഒരു കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. സൗമ്യ, ശ്രീകുമാർ, ഷെയ്ക്ക, അനന്യ, ആവണി ആൻഡ് അർച്ചന. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഹായ്. ഇതുപോലെ തന്നെ ഇനിയും വീഡിയോ കാണുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതുപോലെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു പേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ ഫ്ലവറിന് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു 3-4 ലീഫ് നമുക്ക് ചെയ്തെടുക്കാം.
അടുത്ത പരിപാടി നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ലീഫൊക്കെ നമ്മൾ ആ ഒരു ഫ്ലവറിന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലീഫ് എവിടെ വേണം എന്നൊക്കെ നോക്കിയിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിതാ ലീഫ് മുട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, ലീഫ് ഗ്രീൻ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാപ്പ് ഗ്രീൻ കളർ എടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ലീഫിനും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഒരു റെഡ് കളർ സാറ്റിൻ റിബൺ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നി മോശമില്ലാന്ന് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കണമെന്നൊന്നുമില്ല, ഇതിന് വേറെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതാ ഇത് ഇതുപോലത്തെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ബോട്ടിലെ ടോപ്പിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ത്രെഡ് ചുറ്റലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു പേൾ മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ലുക്ക് ഒന്നും കൂടെ ഒന്ന് കൂടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കളർ എടുത്തിട്ട് ഒന്ന് കൈമല് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഫിംഗർ ടിപ്പിൽ ആക്കിയിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക, എന്നിട്ട് ഓരോ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചുറ്റിയിട്ടില്ല മുകളിലെ ത്രെഡ്, ആ ഒരു ത്രെഡിനും ഞാൻ ഒരു മെറ്റാലിക് കളർ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചധികം തന്നെ ഒന്ന് പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളർ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ടല്ലേ, അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ തെമോക്കോൾ ബോൾസ് കയ്യിലുണ്ട് എന്നുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, അതിൽ ഓളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി തിങ്കളാഴ്ച കാണാം രാവിലെ 11 മണിക്ക്. അപ്പോൾ അതൊരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.